കൽപ്പനയുടെ മുമ്പിൽ തർക്കിക്കുക എന്നത് മുസ്ലിങ്ങളെ ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. നിങ്ങൾക്ക് കഴിയില്ല. ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ ഭൂമി സൃഷ്ടിച്ചത് ആരാ? അല്ലാഹു. അല്ലാഹു ഒരു നിയമം പറഞ്ഞ ആ നിയമം അനുസരിച്ച് എന്താക്കണം? പോണം. അല്ലാഹ് പലിശ ഹറാമാണ് എന്ന് ഭൂമി സൃഷ്ടിച്ച പടച്ചവൻ പറഞ്ഞ പലിശ എന്താക്കണം? ഇല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. നിങ്ങൾ കുടുങ്ങും. കാരണം ഇവിടെയുള്ള സാമ്പത്തിക സന്തുലിതത്വം നിലനിർത്താൻ അള്ളാഹുവിന്റെ നിയമത്തിനെ സാധ്യമാകൂ. അല്ലാത്തത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പൊളിഞ്ഞു പോവും. ഏത് ഉന്നതിയിലുള്ളവരാന്ന് പറഞ്ഞാലും എന്താവും? പൊളിഞ്ഞു പോവും. ഭയങ്കരമായ ക്രൈസിസ് വരും, ഒരു സംശയമില്ല. ആ ക്രൈസിസ് വരും എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കണ എവിടുന്നാ? എവിടുന്നാ? ഈ ബനൂ ഇസ്രായേലിന്റെ കഥ എന്ന പഠിച്ചോൻ പറഞ്ഞുകൊടുത്ത് പിടിച്ചു നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം വരും. അതൊരു സാമ്പത്തിക രംഗമല്ല, ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു. ഏത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ആ അതിഭീകരമായ മാരകമായ ലൈംഗിക രോഗങ്ങൾ അല്ലേ? എന്താ ലാ തഖ്റബു സിന എന്ന് പറഞ്ഞേ, വ്യഭിചരിക്കരുത് എന്നല്ല പഠിച്ചോൻ പറഞ്ഞു. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞേ, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത് എന്നാ. എന്നുവെച്ചാ വ്യഭിചാരത്തിന് സാധ്യതയുള്ള മാർഗങ്ങൾ പോലും ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഭൂമിയെ മര്യാദയ്ക്ക് കൊണ്ടെടുക്കാൻ കഴിയുള്ളൂ. ഇതൊരു വല്ലാത്ത സംഭവമാണ് സൂറത്തുൽ ബഖറ. ഇതിലെ ഓരോ സംഗതികളും ഇങ്ങനെ വായിച്ചാൽ ഇതിങ്ങനെ മനസ്സിലാക്കും. ഇനി ആ ആ ആ സംഭവത്തിൽ ഈ ബനൂ ഇസ്രായേൽ സമൂഹം ചെയ്ത വേറെ ചില കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നാൽ നമുക്ക് ഈ ഭാഗം നിർത്താം. ആ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചില പദങ്ങളുണ്ട് മുസ്ലിമീങ്ങൾ ഉപയോഗിക്കേണ്ട ചില പദങ്ങൾ, അതേ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാവൂ. 104-ാമത്തെ വചനത്തിൽ അതാണ് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ വഖൂലു ൻളുർനാ വസ്മഉ. ഇവരുടെ ഒരു പദമായിരുന്നു യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ. 104-ാമത്തെ വചനം അത് ശരിക്ക് വിശദീകരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തായിരിക്കണം? സാന്മാർഗികമുള്ളതായിരിക്കണം. അല്ലാത്തത് മുസ്ലിമീങ്ങൾ ഉപയോഗിക്കരുത്. അതാണ് സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റായിന എന്ന് പറയരുത്, പകരം നിങ്ങൾ ഉൻദുർന എന്ന് പറയണം. റായിന എന്നുള്ള പദത്തിന് ദ്വയാർത്ഥണ്ടായി, മനസ്സിലെ? നബിനോട് ഇവർ പറയും റായിന റായിന എന്ന് പറയും, അതിനൊരു ചെറിയ മോശമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് ആ അർത്ഥം വരുന്ന റായിന എന്ന വാക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയരുത്. അങ്ങനെയുള്ള പദം പറഞ്ഞാൽ നിങ്ങൾ നല്ല പദം പറയണം. അതിന് വേറൊരു നല്ല പദം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം അള്ളാഹു തആല ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി 123-ാമത്തെ വചനം വരെ യഥാർത്ഥത്തിൽ ഈ ജൂതന്മാരും അവരുടെ ബനൂ ഇസ്രായേൽ സമൂഹവും അവരുടെ ചില വൈകൃതങ്ങളുമൊക്കെ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ആ വിശദീകരിക്കുന്നത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് 123-ാമത്തെ വചനത്തിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് അവിടെ നമുക്ക് നിർത്താം. അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 123-ാമത്തെ വചനം, 24 123-ാമത്തെ വചനത്തിൽ അള്ളാഹു അവസാനിപ്പിക്കുന്നു. അതിന് 122-ാമത്തെ വചനം മുതൽ തുടങ്ങുന്നു. ആദ്യം പറഞ്ഞത്, ഈ സംഭവം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതൊന്നും കൂടി ഇവിടെ ആവർത്തിക്കണം. ഏതാണത്? യാ ബനൂ ഇസ്രായീൽ ഉദ്കുറു നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. നിങ്ങളെ ബഹുമാനിച്ചു ഞാൻ, ജനങ്ങളെക്കാളൊക്കെ നിങ്ങളെ ബഹുമാനിച്ചു. അതാണ് ഇവിടെ ആവർത്തിക്കണം. ആ പറഞ്ഞ് തുടങ്ങുമ്പോൾ പറഞ്ഞ അതേ വാചകം ഇവിടെ ആവർത്തിച്ചു. എന്നിട്ടൊരു ഒരു കാര്യം പറയണം അവസാനിപ്പിക്കുന്നതിനും. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. നിങ്ങൾ കരുതണം, നിങ്ങൾ വമ്പന്മാരായി നടക്കണ്ട. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, ഒരാളിൽ നിന്ന് ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്ത, ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസം, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളെ വിളവൊക്കെ അവിടെ നിൽക്കും, അതിമലെല്ലാം നിൽക്കും. ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി. അതിനു വേണ്ടിയാണ്, ആ ദിവസത്തെ സൂക്ഷിക്കുവാനുള്ള അധ്യാപനങ്ങളാണ് ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തരുത്. മൊത്തത്തിൽ അള്ളാഹ് എന്താ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ബനൂ ഇസ്രായേലിൻ്റെ സ്വഭാവമായിട്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. ബനൂ ഇസ്രായേലിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. അവർ പരാജയപ്പെട്ട ഒരു സമൂഹമായിരുന്നു ലോക ചരിത്രത്തിൽ. ലോക ചരിത്രം വായിച്ചാൽ പരാജയപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇവർ. ആ ഒരു രൂപത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നതാണ് ഇവിടെ അള്ളാഹു തആല അവസാനിപ്പിച്ചത്. സൂറത്തുൽ ബഖറയിലെ 123-ാമത്തെ വചനം വരെ
നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഈ ഒരാഴ്ചൻ്റെ അടുക്ക് ഒന്ന് വായിച്ചു നോക്കുക. ആ ഒരു വായനയിലൂടെ എന്താണ് ആ സംഗതികളിൽ പറഞ്ഞത് ഒന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ അതുകൊണ്ട് അമല് ചെയ്യുവാനും അത് ശുപാർശക്കാരായി വരാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهدي الظالمين. الله ونسوتشي അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഈമാനോടുകൂടി തൗഹീദോടുകൂടി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് മടങ്ങിച്ചെല്ലാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലാണ് നാം ഉള്ളത്. ബഖറയുടെ ആദ്യ ഭാഗം ഒന്നാമത്തെ വചനം മുതൽ 123-ാമത്തെ വചനം വരെ നാം മനസ്സിലാക്കി. ഇവിടെ സൂറത്തുൽ ബഖറയുടെ ഉദ്ദേശം നാം വിശദീകരിച്ചു. അല്ലാഹു തആല ഭൂമിയുടെ ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനുഷ്യനെ അല്ലാഹു സജ്ജമാക്കുകയാണ്, തയ്യാറാക്കുകയാണ് സൂറത്തുൽ ബഖറ ചെയ്യുന്നത്. അതിന് മൂന്ന് ഉദാഹരണങ്ങൾ അല്ലാഹു വിശദീകരിച്ചു. ഉദാഹരണങ്ങളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് അല്ലാഹു അയക്കുകയും ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്ത മൂന്ന് ഉദാഹരണങ്ങൾ. ഒന്നാമത്തേത് ഒന്നാമത്തെ നബിയും ഒന്നാമത്തെ മനുഷ്യനുമായ ആദം അലൈഹിസ്സലാമിൻ്റെ സംഭവമായിരുന്നു. രണ്ടാമത്തേത് രണ്ടാമതായി അല്ലാഹു നടത്തിയത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവരെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അതുകൊണ്ടുള്ള പരീക്ഷണമായിരുന്നു. അവരെ ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കൊള്ളുമോ, ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന പരീക്ഷണം. നമുക്കറിയാം സംഭവിച്ചത് എന്തായിരുന്നുവെന്ന്. അനുഗ്രഹങ്ങളെമ്പാടും നൽകി ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ അവർ വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അല്ലാഹു തആല അവരെക്കുറിച്ച് പറഞ്ഞു നിർത്തിയത് നാം മനസ്സിലാക്കി.
الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവ അവരത് വായിക്കേണ്ട ക്രമപ്രകാരം വായിക്കുന്നു, അവരതിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആർ അതിൽ അവിശ്വസിക്കുന്നുവോ ഫഉലൈകഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ എന്നാണ് ഇത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞത്. അഥവാ ഈ ഖുർആനും മുസ്ലിങ്ങളെ, മുഹമ്മദ് നബിയുടെ സമുദായമേ, ഈ ഖുർആൻ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇസ്രായേൽ സമുദായത്തിന് തൗറാത്ത് കൊടുത്തതുപോലെ ആകരുത് കേട്ടോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നിട്ട് അല്ലാഹു അവരോട് അവസാനം പറഞ്ഞ വാചകം നാം വിശദീകരിച്ചു. സൂറത്തുൽ ബഖറയിലെ 123-ാമത്തെ വചനമായിരുന്നു അത്. മറ്റൊന്നുമല്ല, ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന വാചകമായിരുന്നു. ഈ സൂറത്തിൽ അവസാനമായി അള്ളാഹു നമ്മോട് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മൂന്നാമതായി പരിചയപ്പെടുത്തുന്നതാണ് ഇന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം. ഈ സൂറത്തിലെ 124-ാമത്തെ വചനം മുതൽ 141-ാമത്തെ വചനം വരെ ആ കാര്യമാണ് വിശദീകരിക്കുന്നത്. ആദം നബിയെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഇസ്രായേൽ സമുദായത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമതായി പറയുന്നത്, ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അത് ഏറ്റെടുക്കുകയും അതിൽ ശക്തമായി വിജയിക്കുകയും ചെയ്ത മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അനുഭവമാണ്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആദം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു ഈ സൂറത്തിൽ നമ്മെ പഠിപ്പിച്ചത്, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ബനോ ഇസ്രായേൽ നടത്തിയ ചെയ്തികളെക്കുറിച്ച് അല്ലാഹു നമ്മോട് പറഞ്ഞു തന്നത്, അതേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ, അഥവാ മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ഏറ്റെടുക്കുകയും അതിശക്തമായ രൂപത്തിൽ ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വിജയിക്കുകയും ചെയ്ത മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. 124-ാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, വഇദ് ബതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്, ഇബ്രാഹിമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില കൽപ്പനകളെ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, അത് മുഴുവൻ അദ്ദേഹം നിറവേറ്റി. ആ കാര്യം മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങളൊന്ന് ഓർക്കണം, അതാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മളോടാ പറയണേ, ഖുർആൻ വായിക്കണമെങ്കിൽ നമ്മളാണല്ലോ. നമ്മളോട് പറയാം നിങ്ങളാ സംഭവം ഒന്ന് ഓർക്കണം, ഇബ്രാഹിം നബിയെ നാം ഈ പണിക്ക് പറ്റുമോ എന്ന് പരിശോധിച്ചു, പരീക്ഷിച്ചു. ഇബ്തല ബികലിമാതിൻ, ധാരാളം പരീക്ഷണങ്ങൾ. ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം അദ്ദേഹം നിറവേറ്റി. ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം സമ്പൂർണമായി വിജയിച്ചു. ഖാല ഇന്നി ജഅലുക ലിന്നാസി ഇമാമ, അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞ വർത്തമാനം, ആ പരീക്ഷണങ്ങളിൽ മുഴുവൻ അദ്ദേഹം വിജയിച്ചപ്പോൾ പറഞ്ഞ വർത്തമാനം അതാണ് തുടർന്ന് പറയുന്നത്, ഇന്നി ജഅലുക ലിന്നാസി ഇമാമ. ആ വർത്തമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അല്ലാഹു പരീക്ഷിച്ച രീതിയെക്കുറിച്ച്, ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ച സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഖുർആനിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പരീക്ഷണങ്ങൾ നാം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. പരീക്ഷണങ്ങളിൽ മിക്കതിലും നാം സാധാരണ പരാജയപ്പെടുകയാണ് പതിവ്. കാരണം അവിടെ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പടച്ചറബിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിസ്മരിക്കുകയും അങ്ങനെ പരാജയപ്പെടുകയും ചെയ്യും. എന്നാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വഇദ് ബതല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്, ഒരുപാട് കൽപ്പനകളെ കൊണ്ട് അള്ളാഹു ഇബ്രാഹീമിനെ പരീക്ഷിച്ച രംഗം,